2016 പുറത്തിറങ്ങിയ ചൈനീസ് ചലച്ചിത്രം ദ മെയ്ഡ് ഓഫ് ദ ബ്ലെയിൻ മാസ്റ്ററിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. ചിങ് ടിയാൻ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ചിങ് ടിയാന്റെ രണ്ടാനമ്മ അന്നവളെ നിർബന്ധിപ്പിച്ച് ഒരു ജോബ് ഇന്റർവ്യൂവിനായി കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പണത്തോട് ഏറെ ആർത്തിയുള്ള ഒരു സ്ത്രീയാണ് അവർ. വളരെ പണക്കാരനായ ഒരു ബ്ലെയിൻ സിഇഒക്ക് കെയർ ടേക്കറായി ജോലി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ടാനമ്മ അവളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നത്. ചിങ് ടിയാനാണെങ്കിൽ ആ ജോലിക്ക് പോവാൻ തീരെ താല്പര്യമില്ല. എങ്കിലും അവളെ നിർബന്ധിപ്പിച്ച് രണ്ടാനമ്മ ഓഫീസിലേക്ക് എത്തിച്ചു. ലിഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് ലിപ്സ്റ്റിക് അടക്കം അണിയിച്ചു കൊടുത്തു. എങ്ങനെയും ആ ജോലി നേടിയെടുക്കണം എന്ന് ആ രണ്ടാനമ്മയ്ക്കുണ്ടായിരുന്നു. തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന വ്യക്തി അന്ധനായ വ്യക്തിയാണെന്നും ഇതിലൊന്നും കാര്യമില്ലെന്നും അവൾ പറഞ്ഞു നോക്കിയെങ്കിലും രണ്ടാനമ്മയ്ക്ക് അതൊന്നും പ്രശ്നമേ ആയിരുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും മികച്ച ശമ്പളമുള്ള ആ ജോലി അവൾക്ക് ലഭ്യമാക്കണം, എന്നിട്ട് ആ പണം മുഴുവൻ തനിക്കും തന്റെ മകൾക്കുമായി എടുക്കണം എന്ന് മാത്രമായിരുന്നു അവരുടെ ചിന്ത. അങ്ങനെ അവർ ഇന്റർവ്യൂ നടക്കുന്ന ഫ്ലോറിലെത്തി ലിഫ്റ്റിൽ നിന്നിറങ്ങി. അപ്പോഴാണ് നമുക്കൊരു കാര്യം വ്യക്തമാകുന്നത്. അതേ ലിഫ്റ്റിൽ അവർക്ക് പിന്നിലായി അവരിരുവരും ശ്രദ്ധിക്കാതെ വീൽചെയറിൽ സിഇഒ ഹാവോമിങ്ങും ഉണ്ടായിരുന്നു എന്ന സത്യം അവരുടെ സംസാരം മുഴുവൻ ഹാവോമിങ് കേട്ടിരുന്നു. അധികം വൈകാതെ ഇന്റർവ്യൂ ആരംഭിക്കുകയായിരുന്നു. നിരവധി സ്ത്രീകളും പെൺകുട്ടികളും ഇന്റർവ്യൂവിനായി എത്തിച്ചേർന്നിരുന്നു. ആദ്യമായി അകത്തേക്ക് ചിങ് ടിയാൻ വിളിക്കപ്പെട്ടു. അകത്തെത്തിയ ചിങ് ടിയാന്റെ മുഖത്തും ദേഹത്തും ഹാവോമിങ് തൊട്ടുനോക്കുന്നുണ്ടായിരുന്നു. അത് ചിങ് ടിയാനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിച്ച് അവൾ പുറത്തേക്ക് നടന്നു പോവാൻ ശ്രമിച്ചു. പക്ഷെ പെട്ടെന്ന് ഹാവോമിങ് അവളെ പിടിച്ച് തന്റെ മടിയിലേക്ക് ഇരുത്തി. ശേഷം അവളോടായി പറഞ്ഞു, തനിക്ക് കണ്ണിന് കാഴ്ചയില്ല, അതുകൊണ്ട് തൊട്ടുനോക്കിയാലേ ആളെങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. നീ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയാ നിന്നെ ഞാൻ തൊട്ടുനോക്കിയത്. ചാടി എഴുന്നേറ്റ് ചിങ് ടിയാൻ, എനിക്ക് ഈ ജോലിയിൽ താല്പര്യമില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. ഉടനെ ഹാവോമിങ് ചിങ് ടിയാന്റെയും രണ്ടാനമ്മയുടെയും സംസാരം ലിഫ്റ്റിൽ വെച്ച് കേട്ടതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടതും വല്ലാതെ നെർവസായി അവൾ ഉടൻ അവിടെ നിന്നിറങ്ങിപ്പോന്നു. അന്ന് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ അവൾ രണ്ടാനമ്മയ്ക്കും സ്റ്റെപ് സിസ്റ്ററിനും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. അവൾക്ക് വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. ആ ജോലിക്ക് തന്നെ വിളിക്കാൻ സാധ്യതയില്ലെന്നും ഇന്റർവ്യൂ നല്ല രീതിയിലല്ല പോയത് എന്നും അവൾ രണ്ടാനമ്മയോട് പറഞ്ഞു. പക്ഷെ അതിന് മറുപടി പറഞ്ഞത് സ്റ്റെപ് സിസ്റ്റർ ഷിൻഷിൻ ആയിരുന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും ചിങ് ടിയാൻ ആ ജോലി കരസ്ഥമാക്കണമെന്നും തനിക്ക് ലക്ഷുറിയായിട്ട് ജീവിക്കാനുള്ളതാ, അത് നീ പണം സമ്പാദിച്ച് തന്നാലേ പറ്റൂ എന്ന തരത്തിൽ ഒരു ധൈര്യമില്ലാതെ പറഞ്ഞു. ചിങ് ടിയാനും ഷിൻഷിനും വാക്കുതർക്കങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ചിങ് ടിയാന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. സിഇഒ ഹാവോമിങ്ങിന്റെ ഫോണിൽ നിന്നായിരുന്നു അത്. ചിങ് ടിയാൻ ആ ഫോൺ കോൾ അവഗണിക്കാൻ ശ്രമിച്ചെങ്കിലും ചിങ് ടിയാന്റെ ഏറെക്കുറെ അതേ രൂപവും ശബ്ദവുമുള്ള ഷിൻഷിൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. ചിങ് ടിയാനെ കെയർ ടേക്കർ ജോലി വേണമെങ്കിൽ 15 മിനിറ്റിനകം ചിങ് ടിയാനോട് തന്റെ വീട്ടിലേക്ക് എത്താനായിരുന്നു ഹാവോമിങ് ആവശ്യപ്പെട്ടത്. ചിങ് ടിയാനെ പോണമെന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ സ്റ്റെപ് മദറും സ്റ്റെപ് സിസ്റ്ററും ചേർന്ന് അവളുടെ മേൽ പ്രഷർ ചെലുത്താൻ തുടങ്ങി. ഏറെ പാവത്താനായ ചിങ് ടിയാൻ മറ്റു വഴികളില്ലാതെ ഹാവോമിങ്ങിന്റെ ജോലിക്കായി പോയി. ഹാവോമിങ്ങിന്റെ ഓഫീസിലെത്തി ഹാവോമിങ്ങിനടുക്കൽ തന്റെ ഇഷ്ടവും താല്പര്യവും ഒന്നും ചോദിക്കാതെ തന്റെ സ്റ്റെപ് മദറാണ് കോൺട്രാക്ട് സൈൻ ചെയ്തതെന്നും തനിക്ക് അതിനെപ്പറ്റി അറിയില്ലെന്നും ജോലി ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഹാവോമിങ്ങിനോട് പറഞ്ഞു. പക്ഷേ അവളുടെ പേരിൽ വലിയൊരു തുക സ്റ്റെപ് മദറുടെ അക്കൗണ്ടിലേക്ക് അതിനോടകം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് അവൾ നിർബന്ധമായും ജോലി ചെയ്തേ പറ്റൂ എന്നുമായിരുന്നു ഹാവോമിങ് പറഞ്ഞത്. തനിക്കതൊന്നും പ്രശ്നമല്ലെന്ന് പറഞ്ഞ് ചിങ് ടിയാൻ അവിടെ നിന്ന് പോവാൻ തുടങ്ങിയതും ഹാവോമിങ് തന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞ് ചിങ് ടിയാനെ അവിടെയുള്ള ഒരു മുറിയിൽ പൂട്ടിയിട്ടു. സ്റ്റോർ റൂമിനകത്ത് കിടന്ന് അവൾ ഒച്ചയുണ്ടാക്കുകയും മറ്റും ചെയ്തെങ്കിലും ആരും ഡോർ തുറന്നു കൊടുക്കാനോ അവളെ സഹായിക്കാനോ എത്തിയില്ല. കുറച്ചു കഴിഞ്ഞ് അവൾക്കൊരു ടോർച്ച് ലൈറ്റ് കെട്ടി. ആ ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് അവൾ ആ റൂം മുഴുവൻ നോക്കാൻ ആരംഭിച്ചു. നിറയെ പ്രേതമാസ്കുകൾ ഒക്കെയുള്ള ഒരു മുറിയായിരുന്നു അത്. മറ്റൊരു വഴിയും അവിടെ കാണാനുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ നോക്കുന്നതിനിടയിൽ വളരെ ആരോഗ്യവാനായ ഒരു ഹാവോമിങ് ഒരു പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അവൾക്ക് അവിടെ നിന്ന് ലഭിച്ചു. അടുത്ത ദിവസം ഹാവോമിങ്ങിന്റെ അസിസ്റ്റന്റ് വന്ന് ചിങ് ടിയാനെ റൂം തുറന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴേക്കും ആ ജോലി ചെയ്യാം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് ചിങ് ടിയാൻ എത്തിച്ചേർന്നിരുന്നു. തന്റെ ഡെയിലി സ്കെഡ്യൂൾ എന്താണെന്നും എന്തൊക്കെ ജോലികളാണ് അവൾ ചെയ്യേണ്ടത് എന്നും ഹാവോമിങ് അവളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി. അവൾ തന്റെ കൂടെ ആ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും എപ്പോഴും തന്നെ പരിചരിച്ച് തന്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നും ഹാവോമിങ് കൂട്ടിച്ചേർത്തു. കുറച്ചു കഴിഞ്ഞ് ഹാവോമിങ് ചിങ് ടിയാനോടൊപ്പം കളിക്കുകയായിരുന്നു. ബോളെറുകൊണ്ട് ചിങ് ടിയാൻ താഴെ വീണു. അതിനുശേഷം ഹാവോമിങ് ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയി. പഞ്ചിങ് ബാഗിൽ അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കെ പഞ്ചിങ് ബാഗ് സ്ലിപ്പാവുകയും ഹാവോമിങ്ങിന്റെ വീൽചെയറിൽ വന്നിടിച്ച് ഹാവോമിങ് മറിഞ്ഞു വീഴുകയും ചെയ്തു. നേരത്തെ തന്നെ ബോളറിന് വീഴ്ത്തിയതുകൊണ്ട് ഹാവോമിങ് വീണപ്പോൾ ചിങ് ടിയാൻ അവനടുത്ത് ചെന്ന് പൊട്ടിച്ചിരിച്ചു. അടുത്തിരുന്ന് ചിരിക്കുന്ന ചിങ് ടിയാനെ കണ്ടതും ഹാവോമിങ് അവളെ വലിച്ച് താഴേക്ക് ഇട്ടു. പിന്നാലെ പരസ്പരം പേര് വിളിച്ച് ഇരുവരും വാക്കുതർക്കത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ഒടുവിൽ എല്ലാം കൊണ്ടും മടുത്തു എന്ന് തോന്നിയപ്പോൾ ചിങ് ടിയാൻ ആ റൂമിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്നിരുന്നു. അവൾക്ക് വലിയ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ചിങ് ടിയാൻ അടുത്തേക്ക് ഹാവോമിങ്ങിന്റെ അസിസ്റ്റന്റ് വന്നു. അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ തനിക്കകം മടുത്തെന്നും ഇത്തരത്തിൽ ക്രൂരനായ ഒരാളുടെ ഒപ്പം ജോലി
ചെയ്യാൻ വലിയ പാടാണെന്നും താൻ വൈകാതെ ജോലി നിർത്തിപ്പോകും എന്നും അവൾ കുറച്ചു കഴിഞ്ഞ് മനസ്സ് തുറന്നു പറഞ്ഞു. പിന്നാലെ ഹാവോമിങ്ങിന്റെ അസിസ്റ്റന്റ് ഹാവോമിങ്ങിനെ പറ്റി ചിങ് ടിയാനോട് പറയാൻ ആരംഭിച്ചു. ഹാവോമിങ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നതിലും ഹാവോമിങ് എന്നും മുമ്പന്തിയിലുമായിരുന്നു. ഹാവോമിങ്ങിനൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. പണത്തിനോട് വളരെ ആർത്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. ഒരിക്കൽ മദ്യപിച്ച് ഹാവോമിങ്ങുമൊത്ത് അവർ കാർ ഓടിച്ചപ്പോൾ ആ കാർ അപകടത്തിൽ പെട്ടു. ഹാവോമിങ്ങിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഹാവോമിങ്ങിന്റെ ഗേൾഫ്രണ്ട് അന്ന് സുരക്ഷിതയായി രക്ഷപ്പെട്ടെങ്കിലും കണ്ണില്ലാത്ത ഒരാളെ പ്രേമിക്കാനും വിവാഹം കഴിക്കാനും പരിചരിക്കാനും തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പണത്തോട് മാത്രം ആർത്തിയുണ്ടായിരുന്ന ആ സ്ത്രീ ഹാവോമിങ്ങിനെ ഉപേക്ഷിച്ചു പോയി. ഹാവോമിങ്ങിന് സത്യത്തിൽ കാറിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്ധതയിലേക്ക് എത്തിയപ്പോൾ നടക്കാൻ പോലും കൂട്ടാക്കാതെ അവൻ മനസ്സുമടുത്ത് സ്വയം വീൽചെയർ തിരഞ്ഞെടുക്കുകയായിരുന്നു. അസിസ്റ്റന്റിൽ നിന്നെല്ലാം കേട്ടതും ചിങ് ടിയാന് ഹാവോമിങ്ങിനോട് സഹതാപം തോന്നി. ചിങ് ടിയാന്റെ ദേഷ്യവും പരിഭവവും ഒക്കെ ഒറ്റയടിക്ക് ഇല്ലാതായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ആത്മാർത്ഥമായി തന്നെ ചിങ് ടിയാൻ ഹാവോമിങ്ങിനെ പരിപാലിക്കാൻ ആരംഭിച്ചു. പലവട്ടം വീൽചെയറിൽ നിന്ന് ഹാവോമിങ്ങിനെ എഴുന്നേൽപ്പിച്ചു നിർത്താനും അവൾ ശ്രമിച്ചു നോക്കി. പക്ഷേ എപ്പോഴും ഹാവോമിങ് ഓരോ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചിങ് ടിയാൻ ഹാവോമിങ്ങിന്റെ കയ്യിൽ ഒരു വസ്തു വെച്ച് അത് പാറ്റയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പാനിക്കായ ഹാവോമിങ് ഭയന്ന് താഴേക്ക് വീണു. ഹാവോമിങ് വീൽചെയർ പിടിക്കാൻ നീങ്ങി നീങ്ങി വന്നപ്പോൾ മനഃപൂർവ്വം ചിങ് ടിയാൻ വീൽചെയർ നീക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ അതിന്റെ ഫലമായി ഒരു നിർബന്ധിത ഘട്ടം വന്നതോടെ ഹാവോമിങ് തന്റെ സ്വന്തം കാലുകളിൽ എഴുന്നേറ്റ് നിന്നു. അതേസമയം ചിങ് ടിയാന്റെ സ്റ്റെപ്പ് മദറും ഷിൻചിന്നും ചിങ് ടിയാന്റെ ജോലിയിൽ നിന്ന് കിട്ടിയ പണവുമായി മാളിൽ എൻജോയ് ചെയ്യുകയായിരുന്നു. അവർ ചെരുപ്പ് പർച്ചേസ് ചെയ്യാൻ ഒരു ഷോപ്പിൽ കയറി. ഡിസ്കൗണ്ട് റേറ്റിലുള്ള ചെരുപ്പുകൾ അവർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കെ അവർക്ക് മുന്നിലൂടെ പോയ കുറച്ച് സ്ത്രീകൾ അവരെ കളിയാക്കി സംസാരിച്ചു. അത് ഷിൻചിയാന് വലിയ അപമാനമായി തോന്നി. ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അമ്മ തന്റെ മകളെ പിടിച്ചു നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചതും തനിക്ക് ഇനി മുതൽ ഇങ്ങനത്തെ ചെരുപ്പ് വേണ്ടെന്നും താൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഡിസൈനർ ഷൂസ് മാത്രമേ ഇനി ധരിക്കൂ എന്നും ഷിൻചിൻ പറഞ്ഞു. അതിന് പണം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ചിങ് ടിയാൻ ജോലി നോക്കുന്നുണ്ടല്ലോ, ചിങ് ടിയാനെ ഉപയോഗിച്ച് പണമുണ്ടാക്ക് എന്ന് ഷിൻചിൻ ഒരു മടിയുമില്ലാതെ അമ്മയോട് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഹാവോമിങ് തന്റെ മുറിയിൽ വസ്ത്രം മാറിക്കൊണ്ടിരിക്കെ ചിങ് ടിയാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഹാവോമിങ് വസ്ത്രം മാറ്റുന്ന കണ്ടതും അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. ശേഷം അങ്ങനെ തന്നെ നിന്ന് ഹാവോമിങ്ങിനോട് സംസാരിക്കാൻ തുടങ്ങി. ഹാവോമിങ് ചിങ് ടിയാനെ അകത്തേക്ക് വിളിക്കുകയും വസ്ത്രം തിരഞ്ഞെടുക്കാനും ധരിക്കാനും തന്നെ സഹായിക്കാൻ പറയുകയും ചെയ്തു. ചിങ് ടിയാൻ അല്പം പരുങ്ങലിലായെങ്കിലും എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് ഹാവോമിങ്ങിനെ സഹായിക്കാൻ അവൾ അകത്തേക്ക് വന്നു. ശേഷം ഹാവോമിങ്ങിനായി അവൾ വസ്ത്രമെടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഹാവോമിങ് അവളെ കെട്ടിപ്പിടിച്ചു. ശേഷം അവളോട് നന്ദി പറയാൻ തുടങ്ങി. അവൾ കാരണമാണ് തനിക്കിപ്പോഴെങ്കിലും വീൽചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിച്ചത്. അവളെപ്പോലെ തന്നോട് അത്രയും ദയ കാണിച്ച മറ്റാരെയും താൻ അതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എന്റെ ഗേൾഫ്രണ്ട് ആവാമോ എന്നവൻ അവളോട് ചോദിച്ചു. ഹാവോമിങ്ങിന്റെ സൗന്ദര്യത്തിൽ അല്ലെങ്കിലേ ചിങ് ടിയാൻ മതിമറന്നു പോയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഹാവോമിങ്ങിന്റെ യഥാർത്ഥ സ്വഭാവവും അവൾക്കറിയാം. ഒരു നിമിഷമൊന്ന് നിന്ന ശേഷം അവൾ സന്തോഷത്തോടെ അതിനെ സമ്മതിക്കാൻ യെസ് പറയാൻ പോയതും ഹാവോമിങ് ചിരിക്കാൻ തുടങ്ങി. പിന്നാലെ ഞാൻ വെറുതെ തമാശയുണ്ടാക്കിയതാ എന്ന മട്ടിൽ പറയുകയും ചെയ്തു. അത് ചിങ് ടിയാനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. ഹാവോമിങ്ങിനോട് വഴക്കടിച്ച് ചിങ് ടിയാൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ അതിനുശേഷം ഹാവോമിങ് ഏറെ ചിന്തിച്ചു. ഹാവോമിങ്ങിന് ചിങ് ടിയാനോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അന്ന് കുറച്ചു കഴിഞ്ഞ് ഹാവോമിങ്ങിനൊരു ക്ഷണം ലഭിച്ചു. ഹാവോമിങ്ങിന്റെ മുൻഗാമുഖി ലിനിന്റെ വിവാഹത്തിനുള്ള ക്ഷണമായിരുന്നു അത്. അവൾക്കൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റിയ മുഹൂർത്തമാണത് എന്ന് കണക്കുകൂട്ടിയ ഹാവോമിങ് ആ വെഡിങ് ഇൻവിറ്റേഷൻ സ്വീകരിച്ചു. വിവാഹത്തിന് പോകുമ്പോൾ ചിങ് ടിയാനോടും തന്റെ കൂടെ വരണം എന്ന് പ്രത്യേകം അവൻ എടുത്തു പറഞ്ഞു. അങ്ങനെ വെഡിങ്ങിന്റെ ദിവസമെത്തി. തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം തിരഞ്ഞെടുത്ത് ധരിച്ചായിരുന്നു ചിങ് ടിയാൻ ഹാവോമിങ്ങിനൊപ്പം വെഡിങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. അന്ന് വെഡിങ് ഫംഗ്ഷൻ നടക്കുമ്പോൾ ഹാവോമിങ്ങിനടുത്തേക്കെത്തിയ ലിൻ തങ്ങളുടെ പഴയകാലത്തെ പറ്റിയൊക്കെ ഹാവോമിങ്ങിനോട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ വളരെ പരുക്കം മട്ടിലായിരുന്നു ഹാവോമിങ് അവളോട് മറുപടികൾ പറഞ്ഞത്. കൂട്ടത്തിൽ ചിങ് ടിയാന്റെ കൈകൾ കോർത്തുപിടിച്ച് തനിക്കിപ്പോൾ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടെന്നും അത് ചിങ് ടിയാനാണ് എന്ന മട്ടിലും ഹാവോമിങ് ലിന്നിനെ പരിചയപ്പെടുത്തി. തന്റെ ലൈഫിൽ തന്നെ തനിക്ക് കിട്ടിയ ഏറ്റവും മഹത്തായ കാര്യം അത് ചിങ് ടിയാനാണ് എന്നും അവൻ കൂട്ടിച്ചേർത്തു. ഒപ്പം തന്നെ ഉപേക്ഷിച്ച് പോയതിന് ലിന്നിനോട് നന്ദി പറയുകയും നീ പോയില്ലായിരുന്നെങ്കിൽ ഇത്രയും നല്ല ചിങ് ടിയാനെ തനിക്ക് കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളെ ചൊടിപ്പിക്കുകയും ചെയ്തു. അതിന് തിരിച്ചടി കൊടുക്കണം എന്ന് തോന്നിയ ലിൻ ചിങ് ടിയാൻ ധരിച്ചിരിക്കുന്ന വില കുറഞ്ഞ വസ്ത്രത്തെ പറ്റിയൊക്കെ പറഞ്ഞ് ചിങ് ടിയാനെ അപമാനിച്ചു. ഹാവോമിങ്ങിന് കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ ചിങ് ടിയാനെ ഈ കൊലത്തി കണ്ട അവന് പോലും ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്ന മട്ടിൽ കുത്തിപ്പറഞ്ഞ് ലിൻ അവിടെ നിന്ന് പോയി. തന്റെ ഗേൾഫ്രണ്ടിന് മുമ്പിൽ അപമാനിക്കപ്പെട്ടത് ഹാവോമിങ്ങിന് വല്ലാതെ തോന്നി. ചിങ് ടിയാന്റെ വസ്ത്രധാരണത്തെ അവൻ ചോദ്യം ചെയ്തു. ചിങ് ടിയാൻ തനിക്കുള്ളതിൽ ഏറ്റവും നല്ലതാ ധരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പോഴത്തെ അപമാനത്തിലും ദേഷ്യത്തിലും ഹാവോമിങ് അതൊന്നും ചെവികൊണ്ടതേയില്ല. അവളെ അവഗണിച്ച് ഹാവോമിങ് തന്റെ അസിസ്റ്റന്റിനൊപ്പം അവിടെ നിന്ന് പോയി. അത് ചിങ് ടിയാനെ ഏറെ ദുഃഖിപ്പിച്ചു. അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അന്ന് അവൾ തിരികെ ഹാവോ
ഹോമിങ്ങിന്റെ വീട്ടിലേക്ക് പോയതേയില്ല. സങ്കടത്തോടെ തെരുവിൽ കറങ്ങി നടന്നുകൊണ്ടിരുന്നു. അവൾക്ക് വല്ലാത്ത ദേഷ്യവും വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഹാവോമിങ്ങിന്റെ ഒരു ഫോൺ കോൾ ചിങ്ടിയാനെ തേടിയെത്തി. അത്ര വൈകിട്ടും വീട്ടിലേക്ക് വരാത്തതെന്താ എന്ന് ചോദിച്ചായിരുന്നു അത്. ദേഷ്യത്തിൽ താൻ ജോലി രാജിവെക്കുകയാണ് എന്ന് ഹാവോമിങ്ങിനോട് പറഞ്ഞ അവൾ ആ തെരുവിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി എന്ന മട്ടിൽ അലറി വിളിച്ചു. തൊട്ടു പിന്നാലെ അവളുടെ ഫോണിലേക്ക് സ്റ്റെപ്പ് മദറിന്റെ ഫോൺ കോൾ എത്തി. സ്റ്റെപ്പ് മദറും ഷിൻഷിനും വിദേശത്ത് കറങ്ങാൻ പോയിരിക്കുകയായിരുന്നു. കയ്യിലുള്ള പണമൊക്കെ തീർന്നെന്നും അവളുടെ ബോസ് ഹാവോമിങ്ങിനോട് പറഞ്ഞ് കുറച്ച് അഡ്വാൻസ് വാങ്ങി പണമിട്ട് തരണം എന്നും പറയാനായിരുന്നു അവർ വിളിച്ചത്. താൻ ജോലി രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ചിങ്ടിയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ സ്റ്റെപ്പ് മദർ ഒരുക്കമായിരുന്നില്ല. പറഞ്ഞു തീരുന്നതിനു മുമ്പേ അവർ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. മറ്റു വഴികളില്ലാതെ ചിങ്ടിയാൻ ഹാവോമിങ്ങിന്റെ വീട്ടിലേക്ക് വീണ്ടും തിരികെ എത്തി. ഹാവോമിങ്ങിനോട് അപേക്ഷിച്ച് വീണ്ടും തന്റെ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ശ്രമിച്ചു. നടന്നതിനൊക്കെ അവൾ ഹാവോമിങ്ങിനോട് ക്ഷമയും പറഞ്ഞു. ഒപ്പം പറ്റിപ്പോയ തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. പക്ഷേ ഒന്നും പറയാതെ ഹാവോമിങ് അവിടെ നിന്ന് നടന്നുപോയി. അടുത്ത ദിവസം ചിങ്ടിയാൻ ജോലിയൊക്കെ അവസാനിപ്പിച്ച് തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് പോവാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ഹാവോമിങ്ങിന്റെ അസിസ്റ്റന്റ് വന്നു. അവളെ തടഞ്ഞ അസിസ്റ്റന്റ് അവളെയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിലേക്ക് പോയി. അതൊരു വോക്ക് ഇൻ വാർഡോബ് സെക്ഷൻ ആയിരുന്നു. ആ വാർഡോബ് നിറച്ചും ചിങ്ടിയാന് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങളും ചെരുപ്പുകളും ആഭരണങ്ങളും ഒക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. അസിസ്റ്റന്റ് ചിങ്ടിയാനായി ഹാവോമിങ് അപ്പോയിന്റ് ചെയ്ത് പുതിയ സ്റ്റൈലിസ്റ്റിനെയും പരിചയപ്പെടുത്തി. ഇനി അങ്ങോട്ട് കണ്ടാൽ ആരും അത്ഭുതപ്പെടുന്ന വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നടക്കണം എന്ന് ചിങ്ടിയാന് നിർദ്ദേശം ലഭിച്ചിരുന്നു. പിന്നാലെ ചിങ്ടിയാൻ അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറി മാറി ധരിച്ചു നോക്കി. സ്റ്റൈലിസ്റ്റ് അവൾക്കൊരു മേക്ക് ഓവർ തന്നെ കൊടുത്തു. ശേഷം ചിങ്ടിയാൻ ഹാവോമിങ്ങിന് മുമ്പിലേക്ക് എത്തി. താൻ അതിമനോഹരമായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ചിങ്ടിയാൻ ഹാവോമിങ്ങിന് മനസ്സിലാവാൻ ഹാവോമിങ്ങിന്റെ കൈയെടുത്ത് തന്റെ മുഖത്തൊക്കെ സ്പർശിപ്പിച്ചു. ചിങ്ടിയാനെ കാണാൻ ഏറെ ഭംഗിയായിട്ടുണ്ട് എന്ന് അസിസ്റ്റന്റ് കൂടി പറഞ്ഞതോടെ ഹാവോമിങ് വലിയ സന്തോഷത്തിലായി. ഇതേസമയം വെക്കേഷനിലായിരുന്ന ഷിൻഷിൻ ഒരു മാഗസിൻ നോക്കുന്ന സമയം അതിൽ ഹാവോമിങ്ങിന്റെ ഒരു ഫോട്ടോ കണ്ടു. അത്രമേൽ സുന്ദരനായ ഹാവോമിങ്ങിനെ കണ്ട് അവൾ മതിമറന്നുപോയി. അപ്പോൾ തന്നെ അമ്മയുടെ അടുക്കൽ തനിക്ക് ചിങ്ടിയാനെ ഒന്ന് കാണണം എന്നവൾ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ തിരികെ എത്തിയപ്പോൾ ഷിൻഷിനും സ്റ്റെപ്പ് മദറും കൂടി നേരെ പോയത് ചിങ്ടിയാനെ കാണുവാൻ വേണ്ടി ഹാവോമിങ്ങിന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ എത്തി ഏറെ സുന്ദരനായ ഹാവോമിങ്ങിനെ കണ്ടതും ഷിൻഷിൻ മതിമറന്നു നിന്നുപോയി. അവൾ പകൽ സ്വപ്നങ്ങൾ കാണാൻ പോലും ആരംഭിച്ചു. പിന്നാലെ അകത്തേക്കെത്തി അവർ ചിങ്ടിയാനെ കണ്ടു. ചിങ്ടിയാൻ അപ്പോൾ തന്റെ സ്റ്റൈലിസ്റ്റിനൊപ്പം നിൽക്കുകയായിരുന്നു. അവളുടെ വസ്ത്രങ്ങളുടെ കളക്ഷനും ചെരുപ്പുകളും ഒക്കെ കണ്ട് ഷിൻഷിനും സ്റ്റെപ്പ് മദറിനും അവളോട് ആ നിമിഷം അസൂയ പോലും തോന്നി. അവളുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്ന് ഷിൻഷിൻ ആഗ്രഹിക്കുക പോലും ചെയ്തു. അന്ന് സന്ധ്യയ്ക്ക് ഹാവോമിങ് എന്തോ ചിന്തിച്ചൊറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഹാവോമിങ്ങിനടുത്തേക്ക് ചെന്ന ചിങ്ടിയാൻ അങ്ങനെ ഒറ്റയ്ക്കിരിക്കേണ്ടെന്ന് പറഞ്ഞ് ഹാവോമിങ്ങിനെയും കൂട്ടി പുറത്ത് നടക്കാനായി പോയി. ചിങ്ടിയാൻ ഹാവോമിങ്ങുമായി പോയത് അവൾ പഠിച്ച പഴയ സ്കൂളിലേക്കായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ അവരിരുവരും ഒരുപാട് സംസാരിച്ചു. ചിങ്ടിയാൻ തനിക്കൊരു ആർട്ടിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹമെന്നും പക്ഷെ പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെനിക്ക് സാധിച്ചില്ല എന്നും അവനോട് പറഞ്ഞു. ചെറുപ്പം മുതൽ താൻ തോപ്പുജോലി മുതൽ ഓരോരോ ജോലികൾ പലയിടത്തുമായി ചെയ്തിട്ടുണ്ടെന്നും അങ്ങനായിരുന്നു ജീവിച്ചു പോന്നത് എന്നും കൂട്ടിച്ചേർത്തു. ഒടുവിൽ അവരിരുവരും സ്കൂളിലേക്ക് എത്തി. സ്കൂളിനകത്തേക്ക് കയറിയതും സെക്യൂരിറ്റികൾ വരുന്ന ശബ്ദം ചിങ്ടിയാൻ കേട്ടു. അതുകൊണ്ട് തന്നെ ഹാവോമിങ്ങിനെയും കൂട്ടി അവൾ ഒളിച്ചിരിക്കാൻ ആരംഭിച്ചു. വളരെ ക്ലോസ് ആയിട്ടായിരുന്നു ഒളിച്ചിരിക്കുന്നിടത്ത് ഇരുവരും ഉണ്ടായിരുന്നത്. ഹാവോമിങ് അവളുടെ മുഖത്തൊക്കെ തൊട്ടുകൊണ്ടിരുന്നു. പരസ്പരം ഏറെ സ്നേഹത്തോടെ അവർ സംസാരിച്ചു. ആ സമയം ചിങ്ടിയാനെ എനിക്ക് നേരിൽ എന്റെ കണ്ണുകൊണ്ട് കാണണം, അതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ഹാവോമിങ് പറഞ്ഞു. അതവളെ വല്ലാതെ ഇമോഷണൽ ആക്കി. പതിയെ പതിയെ അതൊരു ചുംബനത്തിലേക്ക് നീങ്ങി. അടുത്ത ദിവസം വീട്ടിൽ ഹാവോമിങ്ങിനെ വിസിറ്റ് ചെയ്യാൻ ഡോക്ടർ എത്തിയിരുന്നു. ഹാവോമിങ്ങിന് മാച്ചിങ് ആയിട്ടുള്ള രണ്ട് കോർണിയകൾ ലഭ്യമായിട്ടുണ്ടെന്നും ഓപ്പറേഷൻ ചെയ്താൽ ഹാവോമിങ്ങിന് കാഴ്ചശക്തി തിരികെ ലഭിക്കും എന്നും ഡോക്ടർ പറഞ്ഞു. ഏറെ സന്തോഷം നിറഞ്ഞ വാർത്തയായിരുന്നു അത്. ചിങ്ടിയാനും ഏറെ സന്തോഷമായി. ചിങ്ടിയാൻ ഹാവോമിങ്ങിനെ കെട്ടിപ്പിടിച്ചു. നിന്നെ ഞാൻ ഉടൻ തന്നെ കാണാൻ പോകുക എന്ന് ഹാവോമിങ് സന്തോഷത്തോടെ പറഞ്ഞു. ഇതേ സമയം ചിങ്ടിയാന് സംഭവിക്കുന്നതിലൊക്കെ സ്റ്റെപ്പ് മദറിനും ഷിൻഷിനും വല്ലാതെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ഹാവോമിങ്ങിന് കാഴ്ചശക്തി കൂടി ലഭിക്കാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞതോടെ സ്റ്റെപ്പ് മദർ ആകെ വല്ലാതായി. അവരത് ഷിൻഷിനടുത്തു വന്നു പറഞ്ഞു. അത് കേട്ടതും ഷിൻഷിന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഹാവോമിങ് ഇതുവരെ ചിങ്ടിയാനെ കണ്ടിട്ടില്ലല്ലോ. ഷിൻഷിനാണെങ്കിൽ ഒരുവിധം അവളുടെ രൂപവും അതേ ശബ്ദവുമാണ്. ഓപ്പറേഷന് പോയി കാഴ്ചശക്തി കിട്ടിക്കഴിഞ്ഞ് ഹാവോമിങ് കാണുമ്പോൾ ചിങ്ടിയാന്റെ സ്ഥാനത്ത് ചിങ്ടിയാന് പകരം ഹാവോമിങ് കാണേണ്ടത് തന്നെയായിരിക്കണം എന്നതായിരുന്നു ഷിൻഷിന്റെ ഐഡിയ. അങ്ങനെ തനിക്ക് ഹാവോമിങ്ങിന്റെ കൂടെയാവാമെന്നും ലക്ഷറി ജീവിതം നയിക്കാം എന്നും ഷിൻഷിൻ കണക്കുകൂട്ടി. വൈകാതെ സർജറി ദിവസം എത്തി. ഓപ്പറേഷന് പോകുന്നതിനു മുമ്പ് തനിക്ക് കാഴ്ചശക്തി കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് ആദ്യം കാണേണ്ടത് ചിങ്ടിയാനെ ആയിരിക്കണം എന്ന് ഹാവോമിങ് അവളോട് പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ ഹാവോമിങ്ങിന്റെ
ഡ്യൂട്ടി അസിസ്റ്റന്റിനൊപ്പം ചിങ്ടിയാൻ വെയിറ്റ് ചെയ്യുമ്പോൾ അവൾക്കൊരു ഫോൺ കോൾ വന്നു. സ്റ്റെപ്പ് മദറിന് ആക്സിഡന്റ് സംഭവിച്ചെന്നും വേഗത്തിൽ വരണം എന്നും പറഞ്ഞായിരുന്നു അത്. അവൾ അസിസ്റ്റന്റിനൊപ്പം വേഗത്തിൽ അവർ പറഞ്ഞ ഇടത്തേക്ക് എത്തി. പക്ഷെ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അസിസ്റ്റന്റും അവളും റോഡിൽ നിൽക്കുമ്പോൾ വേഗത്തിൽ കാർ ഓടിച്ചു വന്ന് അവളെ ഇടിച്ചു കൊല്ലാനുള്ള പദ്ധതിയായിരുന്നു ഷിൻഷിൻ ഇട്ടിരുന്നത്. പക്ഷേ കൂടെയുണ്ടായിരുന്ന അസിസ്റ്റന്റ് കാറടിക്കാൻ വന്നത് കണ്ടതുകൊണ്ട് ചിങ്ടിയാനെ തള്ളിമാറ്റി അസിസ്റ്റന്റിനെ കാറടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. അസിസ്റ്റന്റ് തള്ളിയിട്ടപ്പോൾ താഴെ വീണ ചിങ്ടിയാൻ തല നിലത്തടിച്ച് ബോധരഹിതയായിരുന്നു. അവൾ ചിങ്ടിയാനെ പൊക്കിയെടുത്ത് വീട്ടിലെത്തിച്ചു. അമ്മയോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുകയും ചിങ്ടിയാനെ ബന്ദിയാക്കി വെക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പരിക്കുകൾ പറ്റിയിരുന്ന ചിങ്ടിയാൻ ബോധം തെളിയുമ്പോൾ കട്ടിലിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു. സ്റ്റെപ്പ് മദർ അവളുടെ അടുത്തു തന്നെ നിൽക്കുന്നുമുണ്ട്. സ്റ്റെപ്പ് മദർ അവളോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ഹാവോമിങ്ങിനെ ഇനി ഒരിക്കലും നീ കാണാൻ പോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതേ സമയം ഹാവോമിങ്ങിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. ഹാവോമിങ്ങിന്റെ കണ്ണിന്റെ കെട്ടടിക്കുമ്പോൾ അവിടെ ചിങ്ടിയാനായി ഷിൻഷിൻ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. പരിക്ക് പറ്റിയിരുന്ന അസിസ്റ്റന്റ് ആകട്ടെ കോമയിൽ ഐസിയുവിലുമായിരുന്നു. കണ്ണിന്റെ കെട്ടഴിച്ച ഹാവോമിങ് ഷിൻഷിനെ അവിടെ ചിങ്ടിയാനായി കണ്ടു. ഏതാണ്ട് ചിങ്ടിയാന്റെ അതേ ശബ്ദവും അതേ രൂപവും ഉണ്ടായിരുന്ന ഷിൻഷിനെ ഹാവോമിങ്ങിന് തിരിച്ചറിയാൻ സാധിച്ചതേയില്ല. അത് ചിങ്ടിയാൻ തന്നെയാണെന്ന് കരുതി ഹാവോമിങ് ഷിൻഷിനെ ചേർത്ത് പിടിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ചിങ്ടിയാന്റെ സ്ഥാനത്ത് ഷിൻഷിനായിരുന്നു. ലക്ഷറി ജീവിതം കിട്ടിയ ഷിൻഷിൻ ഏറെ സന്തോഷിച്ചു. അധികം വൈകാതെ ഹാവോമിങ് ഷിൻഷിനോട് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. ഇതേ സമയം ചിങ്ടിയാനാകട്ടെ വീട്ടിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ കഴിയുകയായിരുന്നു. ഒരാഴ്ചയോളം അങ്ങനെ കടന്നുപോയി. ഒരു ഘട്ടത്തിൽ ചിങ്ടിയാന് നല്ലൊരു അവസരം ലഭിച്ചു. രക്ഷപ്പെട്ട് പുറത്തു കിടന്ന അവൾ ഹാവോമിങ്ങിനെ കാണാൻ ഓഫീസിലേക്ക് കടന്നു ചെന്നു. പക്ഷേ ഹാവോമിങ് എതിരെ വരുന്ന കണ്ടതും അവശതയിലായിരുന്ന അവൾ തളർന്ന് താഴെ വീണുപോയി. ബോധം തെളിഞ്ഞ അവൾ എഴുന്നേൽക്കുമ്പോൾ ചിങ്ടിയാൻ ആശുപത്രിയിലായിരുന്നു. സ്റ്റെപ്പ് മദർ അവളുടെ അടുത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. രണ്ടാനമ്മ വലിയ ഡ്രാമ തന്നെ ചിങ്ടിയാന് മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. ചിങ്ടിയാൻ അങ്ങനെ ഹാവോമിങ്ങിനെ തിരക്കി വന്നതറിഞ്ഞ് ഷിൻഷിൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതെന്നും ഇനിയും അവൾ അത് ആവർത്തിച്ചാൽ ഷിൻഷിൻ ആത്മഹത്യ ചെയ്യും, അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ അപേക്ഷയുടെയും ഇമോഷണൽ ബ്ലാക്ക്മെയിലിന്റെയും രൂപത്തിൽ ആ രണ്ടാനമ്മ അവളോട് സംസാരിച്ചു. ദുഷ്ടിയായ ആ രണ്ടാനമ്മ ഹാവോമിങ്ങിൽ നിന്നും അവളോട് അകന്നു നിൽക്കാനും നിന്റെ സഹോദരിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ ചിങ്ടിയാനോട് പറഞ്ഞു. ഒരുപാട് പ്രേരണ നടന്നതിനപ്പുറം ഏറ്റവും ഒടുവിൽ ദുഃഖത്തോടെ ചിങ്ടിയാൻ അതിന് സമ്മതിച്ചു. പിന്നീട് അവൾ ഹാവോമിങ്ങിനെ കാണാൻ ശ്രമിച്ചതേയില്ല. അങ്ങനെയിരിക്കെ ചിങ്ടിയാൻ ഒരു ജോലി ലഭിച്ചു. ആ കമ്പനിയുടെ സിഇഒ ഹാവോമിങ്ങുമായി ഒരു പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരുന്നു. ഹാവോമിങ്ങിനെ വീണ്ടും കാണില്ല എന്നവൾ തീരുമാനിച്ചിരുന്നതാണെങ്കിലും അപ്പോഴത്തെ അവളുടെ സാമ്പത്തിക സാഹചര്യങ്ങളാൽ അവൾക്ക് ആ ജോലിയിൽ തന്നെ തുടരേണ്ട വന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഹാവോമിങ്ങിനെ കമ്പനിയിൽ വരുമ്പോൾ ചിങ്ടിയാൻ ദിവസവും എന്ന പോലെ കാണാൻ ആരംഭിച്ചു. നിരന്തരമായി അവളെ അത് ഇമോഷണലും ആക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഹാവോമിങ്ങിന് മുമ്പിലേക്ക് അവൾ കടന്നു ചെന്നില്ല. തന്റെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അവൾ തന്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യിക്കാൻ ശ്രമിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദുഷ്ടിയായ ഷിൻഷിൻ കമ്പനിയിലേക്ക് കടന്നു വന്നു. ഹാവോമിങ്ങുള്ള അതേ കമ്പനിയിൽ തന്നെ ചിങ്ടിയാനും ജോലി നോക്കുന്നതിൽ അവൾക്ക് വലിയ ദേഷ്യം തോന്നിയിരുന്നു. ആ ദേഷ്യമൊക്കെ ചിങ്ടിയാനുമേൽ അവൾ പ്രകടമാക്കി. എല്ലാം കൊണ്ടും ചിങ്ടിയാൻ മടുത്തിരിക്കുകയായിരുന്നു. ചിങ്ടിയാൻ അന്ന് തിരികെ പ്രതികരിച്ചു. അത് കേട്ട് ഷിൻഷിൻ അവളെ തല്ലിയതും ചിങ്ടിയാനും ഒട്ടും മടിച്ചില്ല. ശക്തമായൊരടി ഷിൻഷിനെ മുഖത്ത് തന്നെ കൊടുത്തു. അവളുടെ അടി കൊണ്ട് ഷിൻഷിൻ താഴെ വീണു. അങ്ങോട്ടേക്ക് വന്ന സിഇഒ ഹാവോമിങ്ങും അത് കണ്ടിരുന്നു. പെട്ടെന്ന് തല്ലിപ്പോയെങ്കിലും തന്റെ സഹോദരിയോട് സഹതാപം തോന്നി അവൾ സഹോദരിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ചെന്നു. പക്ഷേ ഹാവോമിങ് അങ്ങോട്ടേക്ക് വന്നു. ചിങ്ടിയാനെ തള്ളിമാറ്റി ഷിൻഷിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അത് നല്ലൊരു അവസരമായി കണ്ട് ഷിൻഷിൻ അബോധാവസ്ഥ അഭിനയിച്ചു. ഹാവോമിങ് അവളെ പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങോട്ടേക്കെത്തിയ ചിങ്ടിയാനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയ ഹാവോമിങ് തന്റെ ഫിയാൻസിയെ തല്ലാൻ അവൾക്കെന്ത് ധൈര്യം വന്നു എന്ന തരത്തിൽ അവളോട് ഒച്ചയെടുത്തു. ശേഷം നിനക്കെന്റെ ഫിയാൻസിയോട് അസൂയാണ്, നിനക്ക് മതിഭ്രമം പിടിച്ചിരിക്കുകയാ എന്ന മട്ടിൽ ചിങ്ടിയാനോട് ദേഷ്യപ്പെട്ട് അവളെ അപമാനിച്ച് സംസാരിച്ചു. ഏറെ ദുഃഖത്തോടെ ഒന്നും പറയാതെ ചിങ്ടിയാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. വേദന കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അപ്പോഴും സത്യങ്ങൾ അറിയാതെ ഹാവോമിങ് ചിങ്ടിയാനെന്ന് തെറ്റിദ്ധരിച്ച് ഷിൻഷിനെ പരിപാലിക്കുകയായിരുന്നു. തന്റെ ജോലി രാജിവെക്കാനും അവൾ തീരുമാനിച്ചിരുന്നു. അന്ന് രാത്രിയിൽ ഒരു സംഭവമുണ്ടായി. ഹാവോമിങ്ങിന് ഒരു ഫോൺ കോൾ വന്നു. അബോധാവസ്ഥയിൽ ഐസിയുവിൽ കിടക്കുകയായിരുന്ന ഹാവോമിങ്ങിന്റെ പഴയ അസിസ്റ്റന്റ് ബോധത്തിലേക്ക് തിരികെ വന്നിരുന്നു. അസിസ്റ്റന്റ് ആയിരുന്നു ഹാവോമിങ്ങിനെ ഫോൺ ചെയ്തത്. അതുവരെ നടന്ന സംഭവങ്ങൾ ഒക്കെ അറിഞ്ഞിരുന്ന അസിസ്റ്റന്റ് സത്യങ്ങളെല്ലാം ഹാവോമിങ്ങിനോട് പറഞ്ഞു. ഞെട്ടലോടെയായിരുന്നു ഹാവോമിങ് ഒക്കെയും കേട്ടത്. ഹാവോമിങ്ങിനൊപ്പമുള്ളത് ചിങ്ടിയാൻ അല്ലെന്ന കാര്യം അസിസ്റ്റന്റ് തറപ്പിച്ചു പറഞ്ഞു. കഥ അവിടെ നിന്നും ഒരു വിവാഹ ദിവസത്തിലേക്ക് പോകുന്നു. അന്നായിരുന്നു ഹാവോമിങ്ങിന്റെയും ഷിൻഷിനെയും വിവാഹം നടക്കാനിരുന്നത്. വരനായി ഒരുങ്ങി ഹാവോമിങ് വേദിയിലെത്തി. ഷിൻഷിനും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. തന്റെ മകളുടെ വിവാഹം കാണാൻ ഷിൻഷിനിന്റെ അമ്മയും
കാണികൾക്കിടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ പ്ലാനുകളൊക്കെ നന്നായി നടന്നു എന്ന സന്തോഷത്തിൽ ഷിൻഷിനും അമ്മയും അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വിവാഹ ചടങ്ങായ പരസ്പരം പ്രതിജ്ഞകൾ കൈമാറുന്ന ചടങ്ങെത്തുന്നതിന്റെ തൊട്ടുമുമ്പ് കുറച്ച് പോലീസുകാർ വേദിയിലേക്ക് കയറി വന്നു. അവർ ഷിൻഷിനെ അറസ്റ്റ് ചെയ്തു. തന്നെ രക്ഷിക്കാനും താൻ ഹാവോം ഇങ്ങനെ ആത്മാർത്ഥമായാണ് പ്രണയിക്കുന്നത് എന്നൊക്കെ ഷിൻഷിൻ പറഞ്ഞെങ്കിലും നീ വെറുമൊരു ഫ്രോഡാണ് എന്ന മട്ടിലായിരുന്നു ഹാവോമിങ് ഷിൻഷിനോട് സംസാരിച്ചത്. പിന്നാലെ പോലീസുകാരോട് അവളെ പിടിച്ചുകൊണ്ടുപോയി പരമാവധി ശിക്ഷ കൊടുക്കണം എന്നും ഹാവോമിങ് ആവശ്യപ്പെട്ടു. തന്റെ വിവാഹവേദിയിൽ നിന്നിറങ്ങിയ ഹാവോമിങ് നേരെ പോയത് ചിങ്ടിയാനെ തിരയാനായിരുന്നു. പണ്ട് ചിങ്ടിയാൻ ഹാവോമിങ്ങിനെ അവളുടെ സ്കൂളിലേക്ക് കൊണ്ടുപോയ വഴിയിലൂടെ അവൻ നടന്നു ചെന്ന് നോക്കി. ചിങ്ടിയാൻ ആ സ്കൂളിലാണ് ജോലി നോക്കുന്നത് എന്ന് ഹാവോമിങ് മനസ്സിലാക്കിയിരുന്നു. അങ്ങോട്ടേക്ക് ചെന്നി അവൻ അവിടെ തൂപ്പുകാരിയായി ജോലി നോക്കുന്ന ചിങ്ടിയാനെ കണ്ടു. വിവാഹത്തിനായി അവൻ കരുതിയിരുന്ന മോതിരം മാറി നിന്ന് ഹാവോമിങ് എടുത്ത് ചിങ്ടിയാന് മുമ്പിലേക്കിട്ടു. അടിച്ചുവാരിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചിങ്ടിയാൻ ആ മോതിരം എടുത്തു നോക്കി. ഇതാരുടേതായിരിക്കും എന്നവൾ ചിന്തിച്ചു നിൽക്കവേ ഹാവോമിങ് അവളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. ഹാവോമിങ്ങിനെ കണ്ട് അവൾ വല്ലാതെ അതിശയിച്ചിരുന്നു. ഹാവോമിങ് ഉടൻ മുന്നിലേക്ക് വന്ന് ചിങ്ടിയാനെ കെട്ടിപ്പിടിച്ചു. ആ മോതിരം അവളുടെ വിരലിൽ അണിയിച്ചു. ഏറെ സന്തോഷത്തോടെയും നിറ കണ്ണുകളോടെയും ചിങ്ടിയാൻ ഹാവോമിങ്ങിനെ നോക്കി നിന്നു. ഇരുവരും വീണ്ടും ഒന്നുചേരുകയായിരുന്നു. പരസ്പരം ചുംബിക്കുന്ന രണ്ടുപേരുടെയും ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.